രാവിലെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്താ അറിയോ കാരണം? എന്റെ ആന്റിയുടെ വീട്ടിലെ മണിക്കൊന്ന പൂത്തു, അതൊന്ന് കാണണം, നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണിക്കണം, അതാണ് എന്റെ ഉദ്ദേശം. കണിക്കൊന്നയെന്ന് കേട്ടിട്ടുണ്ട്, കൊന്നയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ മണിക്കൊന്നയെന്ന് കേട്ടിട്ടില്ല അല്ലേ. മണിക്കൊന്നാന്ന് മാത്രല്ല ഇതിന് പേരുള്ളത്, ഇതിന് വെള്ളക്കൊന്നാന്നും പേരുണ്ട് കേട്ടോ. ഒരുപാട് പേരുകളുണ്ട് കണ്ടോ. ചെറു മരമാണിത്, നിറച്ചു പൂത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. ഇതിന്റെ ഇടയിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്ത് രസാന്നറിയോ, സൂപ്പർ ആയിട്ടുണ്ട്. നോക്കിക്കേ എന്ത് ഭംഗിയോടെ ഇങ്ങനെ പൂക്കൾ കിടക്കുന്നു എന്നുള്ളത് കണ്ടോ. ഇതിന് വേറൊരു പേരുണ്ട്, എന്താ അറിയോ, ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ ഇതിന് ലൈറ്റ് ബൾബ് സെലോഡെൻഡ്രം അങ്ങനെ ഒരു പേരുണ്ട്, മണിക്കൊന്നാന്ന് പേരുണ്ട്, വെള്ളക്കണിക്കൊന്നാന്ന് പേരുണ്ട്. അങ്ങനെ ഇങ്ങനെ പല 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 പേരുകളിൽ പല പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ കണിക്കൊന്ന പോലെ തന്നെ, കണിക്കുന്ന പൂക്കൾ പോലെ തന്നെ താഴോട്ട് തൂങ്ങി ഇറങ്ങി വളരുന്ന പൂക്കളാണ് കണിക്കൊന്ന. നമുക്കറിയാലോ കണിക്കൊന്ന എന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ നിറമാണല്ലേ, പക്ഷെ ഇത് വെള്ള നിറമാണ്, പൂക്കൾക്ക് വെള്ള നിറമാണ്. അതിന്റെ ആ ഒരു ബൾബ് വരുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് ഒരു ഡാർക്ക് റെഡ്, മറൂൺ എന്ന് പറയാം, അങ്ങനെ ഒരു കളറാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ തന്നെ ഭയങ്കര രസമാണ്. ഇത് മൊട്ടുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ നോക്കാം, നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കാം, അറിയാം ഒരു ബൾബ് ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടാണ് ഇതിന്റെ മൊട്ടുകൾ വന്നിട്ടിരിക്കുന്ന ഒരു ചെറിയ ബൾബ് ഇരിക്കുന്ന കൂട്ടെ. അതുകൊണ്ടാണ് ഇതിന് ലൈറ്റ് ബൾബ് സെലോഡെൻഡ്രം എന്ന പേര് വന്നതെന്ന് തോന്നും. പക്ഷെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിസുന്ദരിയാണ്, നല്ല രസമാണ്. ഇവിടെ എന്താ അറിയോ, ഇവിടെ നിറച്ച് തെങ്ങൊക്കെ ഉണ്ട്. അപ്പൊ തെങ്ങിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് മരം ആയി പോവാൻ സമ്മതിക്കില്ല, തേങ്ങ പഴുത്തിങ്ങനെ വന്ന് വീഴുമ്പോ അത് ഒടിഞ്ഞു പോവും. അങ്ങനെ അങ്ങനെയാ ഈ ചെടി ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറ്റിച്ചെടിയായി നിൽക്കുമ്പോൾ താഴത്ത് വന്ന് മുട്ടി നിൽക്കുന്ന കൂട്ട് കണ്ടോ, താഴെ വരെ ഇങ്ങനെ തൊട്ട് കിടക്കുന്നത് പോലെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നിറച്ച് മുട്ട് പിടിച്ചതായിരുന്നു, പക്ഷേ ഈ തേങ്ങ വീണിട്ട് കുറെ കൊപ്പിങ്ങനെ ഒടിഞ്ഞുപോയി. ഇപ്പൊ ആകെ ഇത്രയേ ഉള്ളൂ. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാല്. ഏതാണ്ട് ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഇതിന്റെ പൂക്കാലം. സീസണൽ ആണെന്ന് പറയാം, എപ്പോഴും പൂവുണ്ടാവില്ല. ഡിസംബർ മുതൽ മാർച്ച് വരെ, നവംബറിലൊക്കെ പൂത്ത് തുടങ്ങും, നവംബറിലൊക്കെ മൊട്ട് വന്ന് തുടങ്ങും, ഡിസംബറിൽ പൂക്കും. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് വെച്ചാല് ഒരു വർഷത്തിന്റെ ഏതാണ്ട് 4-5 മാസത്തോളം ഇതിൽ പൂക്കൾ. വീട്ടിലൊക്കെ നല്ല രസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇതിന്റെ ഇലകൾ കണ്ടോ, ഇലകൾ നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ട് കണ്ടിട്ടില്ലേ, ബ്ലീഡിംഗ് ഹാർട്ട് ചെടിയുടെ ഇലകൾ പോലാണ് ഇതിന്റെ ഇലകൾ ഇരിക്കുന്നത്. കുറച്ച് നീളമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ സെയിം അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ സ്ട്രക്ചറും ഒക്കെ ഏതാണ്ട് ബ്ലീഡിംഗ് ഹാർട്ടിന്റെ ഇല പോലെ തന്നെയാണ് കേട്ടോ. അപ്പോ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഒരു പൂച്ചെടിയല്ല, പൂമരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പൂമരം എന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറു മരമായിട്ട് നിന്ന് നിറച്ച് ഇങ്ങനെ കണിക്കൊന്ന പോലെയൊക്കെ ഉള്ള ഒരു മരമായിട്ട് നിന്ന് വളരുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂമരങ്ങൾ തിരക്കി നടക്കുന്നവർക്ക് ഒരു വെറൈറ്റി കളക്ഷൻ ആയിരിക്കും ഇത്. ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽസ്, റിസോർട്ട്സ്, ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുറ്റത്ത് ഒരു പൂമരം വെക്കണം, അല്ലെങ്കിൽ നല്ല മുറ്റമുള്ളവർക്കൊക്കെ ഒരു പൂമരം വെക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഈ ചെടി ഓപ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു നല്ലൊരു ചെടിയാണ്, നല്ല രസമായിട്ട് പൂത്ത് നിന്നാൽ ശരിക്കും ആരായിരുന്നാലും ഒന്ന് നോക്കി പോകും, അത്രയ്ക്കും ഭംഗിയിലാണ് ഇത് പൂത്ത് നിൽക്കുന്നത്. നല്ല രസമുള്ള ചെടിയാണ്. പിന്നെ ഇതിന്റെ പരിചരണം എന്തൊക്കെ നോക്കുക, എന്താണ് വേണ്ടതെന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തള്ളത്തും വീലത്തും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഷെയ്ഡ് ആണെങ്കിലും, പാർഷ്യൽ ഷെയ്ഡ് ആണെങ്കിൽ കൂടി ഇത് നന്നായിട്ട് വളർന്ന് പൂതരും. ചില പൂമരങ്ങളൊക്കെ ഉണ്ട് ഷെയ്ഡിലൊക്കെ ആണെങ്കിൽ പൂക്കില്ല, പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഷെയ്ഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുന്നത് തെങ്ങിൻ ചോലയിലാണ്, എന്നിട്ട് നന്നായിട്ട് പൂക്കുന്നുണ്ട്. അപ്പൊ ഇത് ഷെയ്ഡിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പൂതരുന്ന ഒരു ചെടിയാണ്. വളം എന്താന്ന് വെച്ചാല് ചാണകം. ചാണകമാണ് ഇതിന്റെ ബെസ്റ്റ് വളം. പിന്നെ രോഗങ്ങളൊന്നും പ്രത്യേകിച്ച് ആക്രമിക്കുന്ന ഒരു ചെടിയല്ല ഇത്, പക്ഷേ ഒരു ഇല ചുരുട്ടി പുഴുവെന്ന് ഒരു ചെറിയ പുഴുവുണ്ട്, ആ പുഴുവിന് ഈ ചെടിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന്റെ ഇലകളൊക്കെ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന കാണാം. അപ്പോൾ ആ ചുരുളി ഇങ്ങനെ അഴിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു കുഞ്ഞു പുഴുണ്ടായിരിക്കും. അത് വളരെ വളരെ ചെറുതായിട്ട് മാത്രമേ അത് ആക്രമണം നടത്തുന്നുള്ളൂ. ഇനി ഇതിന്റെ വളം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ഉണക്ക ചാണകമാണ് ഇതിന് വളമായിട്ട് കൊടുക്കുന്നത്. അതും 6 മാസത്തിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് നിറച്ച് തഴിച്ച് വളർന്ന് നമുക്ക് നിറച്ച്
കുറച്ച് പൂക്കൾ തന്നുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പൂക്കളാണിത്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണെന്നറിയോ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊരു മരമായിട്ട് വളർത്തുന്നത് നല്ലതെന്ന്. ഇത് മോൾ ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനനുസരിച്ച് ഏത് രൂപത്തിലും നമ്മളിത് വളർത്തിയെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ തേങ്ങ വീണിട്ടാണ് ഇതിന്റെ മണ്ട പോയത്, അതുകൊണ്ട് താഴത്ത് വളരുന്നതെന്നുള്ളത്. നമുക്കിത് മരമാക്കാതെ ബുഷായിട്ട് മോളിലിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൗണ്ടാക്കി ഇങ്ങനെ പൂക്കൾ പിടിക്കുന്ന രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതും നല്ല രസമാണ്. അങ്ങനെ പൂക്കൾ പിടിപ്പിച്ചെടുക്കുന്നതോ എന്താ ഭംഗിയെന്നറിയാവോ, ആ ഒരു ഫോട്ടോയാണ് ഞാൻ എന്റെ ഇതിന്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നതും നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. അപ്പോ എന്റെ ഇന്നത്തെ ഈ മണിക്കൊന്നേ അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഗ്ലോറിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ ഇതിന്റെ തൈകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ മുകളിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ത്രൂ അത് എത്തിച്ച് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആമസോൺ വഴി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോൺ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ചെയിൻ ഓഫ് ഗ്ലോറിയെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പൂക്കളെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ പറയാം. അതുപോലെ തന്നെ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എന്റെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരായിരിക്കും. ടാറ്റാ.